സുഹൃത്തുക്കളെ, നിങ്ങൾക്കെവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ലൈബ്രറി ഹോളാണ്. അപ്പോൾ നമ്മളിപ്പം നാലാം തോട്ട ലൈബ്രറിയിൽ പോയി ബുക്ക് എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ എടുത്തുകൊണ്ട് വന്ന ബുക്ക് ഏതൊക്കെയാണെന്നാണ് ഇന്ന് ഇപ്രാവശ്യം കാണിക്കുന്നത്. അപ്പം കഴിഞ്ഞ വട്ടവും കഴിഞ്ഞതിന് മുമ്പത്തോട്ടും, അതായത് കഴിഞ്ഞതിന് മുമ്പത്തോട്ടും രണ്ടാം തോട്ടവും മൂന്നാം തോട്ടവും ഞാനാണെങ്കിൽ ലൈബ്രറിയുടെ വെബ്സൈറ്റിൽ നോക്കി നമുക്ക് വേണ്ട ബുക്കുകൾ നേരത്തെ തിരഞ്ഞെടുത്ത് അവിടെ പോയി എടുക്കുകയാണ് ചെയ്തത്. അപ്പം ആദ്യത്തോട്ടം അങ്ങനെ നമുക്ക് അറിയത്തില്ലായിരുന്നു. ആദ്യത്തോട്ടം നമ്മൾ ആദ്യമായിട്ട് പോയതുകൊണ്ട് നമുക്ക് അറിയത്തില്ലായിരുന്നു എങ്ങനെയായിരുന്നു. അപ്പോൾ രണ്ടാം തോട്ടവും മൂന്നാം തോട്ടവും ഞാനാണെങ്കിൽ നമുക്ക് നമ്മുടെ ടി ബി ആറിൽ കടന്ന പുസ്തകങ്ങൾ സെർച്ച് ചെയ്ത് അതവിടെ ഉണ്ടായിരുന്ന പുസ്തകങ്ങളാണ് എടുത്തുകൊണ്ട് വന്നത്. അപ്പോൾ ആ രണ്ട് വട്ടവും, അതായത് രണ്ടാം തോട്ടവും മൂന്നാം തോട്ടവും ഞാൻ സെർച്ച് ചെയ്യുകയും അവിടെ ഇല്ലാതിരുന്ന ബുക്ക്, അതായത് അവിടെ നമ്മുടെ ലൈബ്രറിയിൽ ഉണ്ട് പക്ഷേ അത് വേറെ ആരോ വായിക്കാനായിട്ട് എടുത്തുകൊണ്ട് പോയിട്ട് കൊണ്ടുവരാതിരുന്ന ബുക്കാണ്. അതായത് വേറെ ആരോ, അപ്പം ഓരോ വട്ടവും നമ്മൾ ഒരു മാസത്തിൽ കൂടുതൽ ബുക്കുകൾ കയ്യിൽ വെക്കും. അപ്പോൾ ഏകദേശം രണ്ട് മാസത്തോളം ബുക്ക് അവിടെ ഇല്ലായിരുന്നു. അതായത് വേറെ ഒരാൾ എടുത്തുകൊണ്ട് പോയി, പിന്നെ അയാൾ കൊണ്ടുവച്ചുകൊണ്ട് അടുത്ത ആൾ എടുത്തുകൊണ്ട് പോയി. അങ്ങനെ ലൈബ്രറിയിൽ അവൈലബിൾ അല്ലാതിരുന്ന, അതായത് ലൈബ്രറി ഉണ്ടായിട്ടും അവിടെ അന്നേരം അവൈലബിൾ ആയിരുന്ന ബുക്ക് എനിക്ക് ഇപ്രാവശ്യം കിട്ടി. അപ്പോൾ ഞാൻ കഴിഞ്ഞ വട്ടവും അതിന് മുമ്പത്തോട്ടവും സെർച്ച് ചെയ്തിട്ട് പോയ ബുക്കാണ്. ഈ പ്രാവശ്യം സെർച്ച് ചെയ്ത് പോയപ്പം ലൈബ്രറിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബുക്കാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അതാണ് ഗിലൂമിനെ എന്ന് പറയുന്ന ബുക്ക്. ഇത് എഴുതിയിട്ടുള്ളത് എമി കാഫ്മാനും ജെ ക്രിസ്റ്റോഫ് എന്ന് പറയുന്ന വ്യക്തികളാണ് ഈ ബുക്ക് എഴുതിയിട്ടുള്ളത്. ഇലൂമിനെ എന്നാണ് ഈ ബുക്കിൻ്റെ പേര്. ഇലൂമിനെ ഫയൽസ് ഇതൊരു സീരീസാണ്. ഇതിനകത്ത് മൂന്ന് ബുക്കുണ്ട് സീരീസിൽ. ഇലൂമിനെ ഫയൽ 1 എന്നുണ്ട്, അതുപോലെ ഇലൂമിനെ ഫയൽ 2, 3 എന്ന് പറഞ്ഞിട്ട് മൂന്ന് ബുക്കുണ്ട്. ഒരു ട്രയലോഗി ആയിട്ടാണ് അവർ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ബുക്ക് ഇതായിരുന്നു. ഇതൊരു ബെസ്റ്റ് സെല്ലിംഗ് ബുക്കാണ്. ഓ, ന്യൂയോർക്ക് ടൈംസ് ബെസ്റ്റ് സെല്ലിംഗ് ബുക്കാണ്. ഇതെന്തുകൊണ്ടാണ് എനിക്കിത് വായിക്കണമെന്നുള്ള ആഗ്രഹം അതിയായിട്ടുണ്ടായിരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇതൊരു അൺയൂഷ്വൽ നറേഷന് വളരെയധികം എക്സാമ്പിളായിട്ട് പറയപ്പെടുന്ന ഒരു ബുക്കാണ്. വളരെ നല്ല ബുക്കുമാണ്. അൺയൂഷ്വൽ നറേഷനിൽ എപ്പോഴും കോട്ട് ചെയ്യപ്പെടുന്ന ഒരു ബുക്കുമാണ് ഇത്, അൺയൂഷ്വൽ നറേഷൻ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ നറേഷൻ? ഇതിൻ്റെ നറേഷൻ എന്ന് പറയുന്നത് ഏകദേശം 2575, ഏകദേശം 500 വർഷത്തിന് മുകളിൽ ഇനി ഭാവിയിൽ നടക്കുന്ന ഒരു കഥയാണിത്. അതായത് 500 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന ഒരു കഥയായിട്ടാണ് ഇത് വിഭാവനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു സയൻസ് ഫിക്ഷൻ എന്താ പറയുന്നത് ഒരു ബുക്കാണ്. ഇതിനകത്ത് ഇൻ്റർ പ്ലാനറ്ററി ട്രാവലുകളും പ്ലാനറ്റുകൾ തമ്മിലുള്ള യുദ്ധവും പ്ലാനറ്റുകൾക്കിടയിൽ ട്രാവൽ ചെയ്യുന്നതും ഒക്കെയാണ് ഇതിൻ്റെ തീം എന്ന് പറയുന്നത്. 500 വർഷം കഴിഞ്ഞ് അത്രയും ടെക്നോളജി വളർന്നു. അതായത് ഫ്യൂച്ചറിസ്റ്റിക് സയൻസ് ഫിക്ഷൻ ബുക്കാണ് ഇത്. അപ്പോൾ പക്ഷേ ഇത് നമുക്കറിയാം ഒരുപാട് സയൻസ് ഫിക്ഷൻ ബുക്കുകൾ എന്ന് പറഞ്ഞാൽ അത് ഒരു ജോണ്ടർ തന്നെ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ബുക്കുകളും ഭയങ്കര ഫിലോസഫിക്കൽ ബുക്കുകളും എല്ലാം ഉള്ള ഒരു വളരെ ഒരു കടൽ പോലെ നടക്കുന്ന ഒരു ജോണ്ടർ തന്നെയാണ് സയൻസ് ഫിക്ഷൻ. സയൻസ് ഫിക്ഷനിൽ തന്നെ സയൻസ് ഫിക്ഷൻ അകത്ത് തന്നെ പല കാറ്റഗറി ഉണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഈ ബുക്ക് സയൻസ് ഫിക്ഷൻ ആണെങ്കിലും ഇതിൻ്റെ വേറൊരു പ്രത്യേകത ഒരു അൺയൂഷ്വൽ നറേഷൻ എന്നുള്ളതാണ്. അൺയൂഷ്വൽ നറേഷൻ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പർട്ടിക്കുലർ ബുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ 500 വർഷത്തിന് മുമ്പ് കഴിഞ്ഞിട്ടാണല്ലോ കഥ നടക്കുന്നത്. അപ്പോൾ 500 വർഷങ്ങൾക്ക് ശേഷം അവിടെ ഇൻ്റർപ്ലാനറ്ററി എന്ന് പറഞ്ഞ ട്രാവലും എല്ലാ കാര്യങ്ങളും, അതായത് ഹൈലി ടെക്നിക്കലി ആയി പിന്നെ വോം ഹോൾസിലൂടെ ട്രാവൽ ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ ഒരു ഗാലക്സിയിൽ നിന്ന് വേറൊരു ഗാലക്സിയിലേക്ക് പോകാൻ പറ്റുന്ന അങ്ങനത്തേക്കുള്ള ഒരു വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള സ്ഥലത്താണ് ഈ കഥ നടക്കുന്നത്. അപ്പോൾ ഈ കഥ നടക്കുന്ന സമയത്ത് അവിടെ ഒരു സംഭവം നടക്കും. അതായത് ഈ അങ്ങനെ ഒരു സെറ്റിങ്ങിൽ ഒരു സംഭവം നടക്കും. ആ സംഭവം ക്രിമിനൽ ആക്ടിവിറ്റി പോലെ ഒരു സംഭവം നടക്കും. അപ്പോൾ ആ ക്രിമിനൽ ആക്ടിവിറ്റി ഈയുടെ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് ആ ഇൻവെസ്റ്റിഗേഷൻ്റെ ഫയൽ പോലെയാണ് ഈ ബുക്ക് തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതായത് ചില സിനിമകളുണ്ട് ഇംഗ്ലീഷ് സിനിമകളെന്ന് പറയുമ്പം, ഇംഗ്ലീഷ് സിനിമകളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ ഒരു ക്രൈം നടക്കുകയാണ്. അപ്പോൾ ക്രൈം ഇൻവെസ്റ്റിഗേറ്റർ ആയിട്ടുള്ള ആള് ഒരാളെ പിടിച്ചുകൊണ്ട് വരുവാണ്. അപ്പോൾ കേസ് അന്വേഷിക്കാൻ വേണ്ടി, അപ്പോൾ ഒരു സീരിയൽ കില്ലറോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രൈം ചെയ്ത ആളോ ആയിരിക്കും. അപ്പം ഈ ഇൻവെസ്റ്റിഗേറ്റർ ഓഫീസർ ഒരു ബ്രൗൺ കളറിലൊരു കേസ് ഫയലുമായിട്ട് അടങ്ങി വരുന്ന കേസ് ഫയലുമായിട്ട് വന്ന് അവിടെ കൊണ്ട് വെച്ചിട്ട് ഈ കേസ് ഫയൽ തുറന്നിട്ടാണ് ഓരോരോ ചോദ്യം ചോദിക്കുന്നത്. നീ ഇങ്ങനെ ചെയ്തോ അങ്ങനെ ചെയ്തോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേസ്, അങ്ങനത്തെ ഒരു കേസ് ഫയൽ എന്ന് പറയുന്നത് ഇങ്ങനെ ബൾക്കായിട്ടൊരു കേസ് ഫയലുകളുണ്ട്. അപ്പോൾ ഇതൊരു കേസ് ഫയലാണ്, ബേസിക്കലി കേസ് ഫയലിൻ്റെ രൂപത്തിലാണ്. അപ്പോൾ ഇതിനകത്ത് ഇൻ്റർവ്യൂസ്, ഓഡിയോഗ്രാഫ്സ്, ഫോട്ടോഗ്രാഫ്സ്, പിന്നെ പല എവിഡൻസുകൾ, അവിടെ തുറന്ന പ്ലെയിൻ, അത് അവിടെ ഇൻ്റർപ്ലാനറ്ററി ആയിട്ട് സഞ്ചരിക്കുന്ന സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്കുള്ളിൽ നടക്കുന്ന മറ്റേ ബ്ലാക്ക് ബോക്സിനകത്തുള്ള കോൺവെർസേഷൻസ്, അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടാണ് ഇതിൻ്റെ ഒരു ഇത് പോയിരിക്കുന്നത്. പിന്നെ അതിനകത്ത് നമുക്കറിയാം ഡീക്ലാസിഫൈഡ് ഡോക്യുമെൻസിലെല്ലാം ഇങ്ങനെ കട്ട് ചെയ്തിട്ടേക്കും. ഞാൻ ഇപ്പോൾ ഒരു ഡോക്യുമെൻറ്റ് ഡീക്ലാസിഫൈഡ് ആണെങ്കിൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഒരു ഡോക്യുമെൻറ്റ് ഡീക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു CIAയോ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും FBI ഒക്കെ 50 വർഷമൊക്കെ കഴിയുമ്പം ഫയൽസ് ഡീക്ലാസ് ചെയ്യുമ്പോൾ ചില ഇൻഫർമേഷൻസ് അവർക്ക് ബ്ലാക്ക് ഔട്ട് ചെയ്തിരിക്കും. അപ്പോൾ അങ്ങനെ ഡീക്ലാസിഫൈ ചെയ്ത ക്ലാസ് ഇങ്ങനെ ക്ലാസിഫൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊരു ലെറ്റർ ആണ്,
പിന്നെ ഇതിനകത്ത് ഇൻ്റർവ്യൂകളുടെ ഭാഗങ്ങൾ, അതിനുശേഷം എന്താ പറഞ്ഞേ ചാറ്റുകളുടെ ഇത്, പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ചുമ്മാ കുറേ മരിച്ച ആൾക്കാരുടെ നെയിം ലിസ്റ്റ്, അതായത് ഓരോ വാഹന അപകടത്തിൽ മരിച്ച ആൾക്കാരുടെ ലിസ്റ്റ്, ഇങ്ങനെ പടങ്ങൾ, പിക്ചേഴ്സ് ഫോണ് കണ്ടിട്ട് പിന്നെ ഇങ്ങനെ എഴുതിയിരിക്കും. ഇതൊക്കെ എന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ വായിക്കാത്തതുകൊണ്ട് എനിക്കറിയില്ല, ബട്ട് കണ്ടോ ഇങ്ങനെ ഒരു പേജ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അങ്ങനെ പല പല കേസ് ഫയൽ, ഒരു കേസ് ഫയൽ പോലെ വളരെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഒരു നറേഷനാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇതിനാണ്, അപ്പോൾ ഇതെല്ലാം തന്നെ, അപ്പം ഐ എം വളരെ വളരെയധികം ഇൻട്രസ്റ്റഡ് ഇൻ നോയിങ് ഹൗ ഇറ്റ് ഇസ് റിട്ടൺ. സോ ഇതെപ്പോഴും അൺയൂഷ്വൽ നറേഷനിൽ കോട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ അൺയൂഷ്വൽ നറേഷൻ്റെ ഇതിനകത്ത് ഞാൻ എപ്പോഴും TBR ഇരുന്നതാണ്. അപ്പോൾ ഇത് ഇവിടെ അവിടെ ഉണ്ടെന്ന, നമ്മുടെ ലൈബ്രറിയിൽ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ എടുത്തതാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് ബുക്കാണിത്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് അടുത്തത്. അതെന്ന് പറയുന്നത്, ഞാൻ ഓർത്ത് ഇത് മൂന്നും ഒരേ സമയം എടുത്തിട്ടുണ്ട്. അതായത് ജെമിനെ എന്നാണ് ഇതിൻ്റെ ആദ്യത്തെ പേര് ഇലൂമിനെ, രണ്ടാമത്തെ ഫയലിൻ്റെ പേര് ജെമിനെ. ഇത് ഇലൂമിനേഷൻ ഫയൽ 2. രണ്ടും ഒരേ രീതിയിൽ തന്നെയാണ്, ഇത് രണ്ടും ഒരേ രീതിയിൽ തന്നെ കേസ് ഫയൽ രീതിയിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. മൂന്നാമത്തെ ബുക്കിൻ്റെ പേര്, അതായത് ഇതൊരു ട്രയലോഗിയാണ്. ഈ മൂന്ന് ബുക്കേ ഉള്ളൂ ഈ സീരീസിൽ. ഒബ്സീഡിയോ എന്നാണ് മൂന്നാമത്തെ ബുക്കിൻ്റെ പേര്. അപ്പോൾ മൂന്ന് ഇതാണ്, രണ്ട് പിന്നെ മൂന്നാമത്തെ. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഹാർഡ് കവറാണ് കിട്ടിയിട്ടുള്ളത്, മറ്റേത് തുറന്ന പേപ്പർ ബാക്കാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഡിഫറൻസ്, ഒബ്സീഡിയ. അപ്പോൾ ഇത് മൂന്നും തുറന്ന ബാക്ക് ടു ബാക്ക് സീരീസ് വായിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നത്. അപ്പോൾ മൂന്നെണ്ണം അവിടെ അവൈലബിൾ ആയിരുന്ന സമയത്താണ് നമ്മൾ പോയെടുത്തത്. ഈ ബുക്ക് മാത്രമായിരുന്നു, ഞാൻ രണ്ടു വട്ടം അവൈലബിൾ അല്ലായിരുന്നു. അതായത് വളരെയധികം മൂവിങ് ഉള്ള ഒരു ബുക്കാണ്, ലൈബ്രറി തന്നെ വളരെയധികം മൂവിങ് ഉള്ള ഒരു ബുക്കാണെന്ന് പറയാൻ വേണ്ടിയാണ് എന്താ പറയുക ഈ ബുക്കിൻ്റെ കാര്യമാണ്. ഇത് ടീനേജ് സെക്ഷനിലാണ് ഇരുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ടീനേജ് സെക്ഷനിലാണ് ഇത് കൊടുത്തിരുന്നത്. അപ്പോൾ പക്ഷേ സാധാരണ എല്ലാ ബുക്ക് ട്യൂബേഴ്സും അഡൽട്ട്സാണ്, ടീനേജേഴ്സായിട്ടുള്ള ബുക്ക് ട്യൂബർ കാണുമായിരിക്കും. ഞാനങ്ങനെ ഞാൻ കാണാറില്ല. പക്ഷേ ഈ അൺയൂഷ്വൽ നറേഷൻ്റെ കാറ്റഗറിയിൽ എക്സാമ്പിളായിട്ട് പറയുമ്പോൾ എപ്പോഴും അഡൽട്ട് ബുക്ക് ട്യൂബേഴ്സ് എപ്പോഴും ക്ലെയിം ചെയ്യും, എന്താ പറഞ്ഞാൽ കോട്ട് ചെയ്യുന്ന ഒരു ബുക്കാണ് ഇലൂമിനയും ഇലൂമിനയുടെ ഈ സീരീസും. അപ്പോൾ ആ മൂന്ന് ബുക്ക് നമുക്ക് കിട്ടി സീരീസിലെ. പിന്നെ ഇത് എഴുതിയത് എമി കോഫ്മാൻ ആൻഡ് ജെ ക്രിസ്റ്റോഫാണ്. അപ്പോൾ അവരെ പറ്റി ഒരു പേജിൽ അവസാനം, നമ്മൾ സാധാരണ എല്ലാ ബുക്കിലും ഉള്ളതുപോലെ തന്നെ എഴുത്തുകാരെ പറ്റിയൊരു കാര്യം തുറന്ന് അവരുടെ ജീവചരിത്രം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും ഭാര്യവർത്തകന്മാരൊന്നുമല്ല, ഇവർ ജസ്റ്റ് റൈറ്റിംഗ് പാർട്ട്നേഴ്സിനേ ഉള്ളൂ, കോഅതേഴ്സിനേ ഉള്ളൂ. അപ്പം ഇവരെ പറ്റിയൊരു കാര്യം എഴുതിയിരിക്കുകയാണ്, അത് ഞാനൊന്ന് വായിക്കാം. എമി കോഫ്മാൻ ആൻഡ് ജെ ക്രിസ്റ്റോഫ് മെറ്റ് താങ്ക്സ് ടു ഇൻ്റർനാഷണൽ ടാക്സേഷൻ ലോ ആൻഡ് സൂൺ സ്ട്രക്ക് അപ്പ് എ റൈറ്റിംഗ് പാർട്ട്നർഷിപ്പ് ബേസ്ഡ് ഓൺ എ ഷെയർഡ് ലവ് ഓഫ് ബ്ലോയിങ് തിങ്സ് അപ്പ് ആൻഡ് ബ്രേക്കിംഗ് ഹാർട്ട്സ്. അപ്പോൾ ഇതാണ് അവരെപ്പറ്റി പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇവർ രണ്ടുപേരും പ്രത്യേക രീതിയിൽ ഇവർ രണ്ടുപേരും കണ്ടുമുട്ടി. ഇവർ രണ്ടുപേരും കൂടെ ഒരു റൈറ്റിംഗ് പാർട്ണർഷിപ്പിൽ വരാനുള്ള കാരണം വെച്ചാൽ, ഇവർക്ക് രണ്ടുപേർക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താണ്, ബ്ലോയിങ് തിങ്സ്, സാധനങ്ങൾ പൊട്ടിത്തെറിപ്പിക്കുക, ബ്രേക്കിംഗ് ഹാർട്ട്സ്, ഹൃദയങ്ങൾ തകർക്കുക. അപ്പോൾ ഹൃദയങ്ങൾ തകർക്കുന്നത് വെച്ചാൽ വളരെ ദുഃഖകരമായ സ്റ്റോറീസാണ് അവർ എഴുതുന്നത് എന്ന അർത്ഥത്തിലാണിത് പറഞ്ഞിട്ടുള്ളത്. അപ്പം അതുപോലെ തന്നെ ദെയർ ഫസ്റ്റ് കൊളാബറേഷൻ, ഇവർ രണ്ടുപേരും, അതായത് എമി കോഫ്മാനും ജെ ക്രിസ്റ്റോഫും ചേർന്ന് എഴുതുന്ന ആദ്യത്തെ ബുക്ക് ഈ സീരീസ് ഇതാണ്. പക്ഷേ എമി കോഫ്മാൻ വേറൊരാളുമായിട്ട് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പേരെന്ന് പറയുന്നത് സ്റ്റാർ ബൗണ്ട് ട്രൈലോഗി എന്ന് പറയുന്ന ഒരു ബുക്ക്. മൂന്ന് ബുക്കുകൾ വേറൊരു ഓതറുമായിട്ട് ചേർന്ന് മൂന്ന് ബുക്കുകൾ എഴുതിയിട്ടുണ്ട് എമി കോഫ്മാൻ. അതുപോലെ തന്നെ ജെ ക്രിസ്റ്റോഫ്, അദ്ദേഹം എന്താ ചെയ്തിട്ടുള്ളത്, അദ്ദേഹം ഒരു ലോട്ടസ് വാർ ട്രയലോഗി എന്ന് പറയുന്നിട്ടൊരു ഒരു ബുക്ക് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് വായിച്ചു കേൾപ്പിക്കാൻ കാര്യം, ഇതിനകത്ത് ഒരു സെൻറ്റൻസ് തന്നെ അങ്ങ് ഭയങ്കരമായിട്ട് ചിരിപ്പിച്ചു. അതാണ്, ദേ ലീവ് വിത്ത് ദ റെസ്പെക്റ്റീവ് സ്പോസസ് ഇൻ മെൽബൺ ഓസ്ട്രേലിയ. അപ്പോൾ ഓസ്ട്രേലിയയിലെ ബുക്കാണ് കേട്ടോ, ഓസ്ട്രേലിയയിൽ എഴുത്തുകാരാണ്, ഓസ്ട്രേലിയൻ ബുക്കാണ്. ആൻഡ് ഇങ്ങനെയാണ്, ദേ ലീവ് വിത്ത് ദ റെസ്പെക്റ്റീവ് പോസസ് ഇൻ മെൽബൺ. അവരുടെ ഭാര്യവർത്താക്കന്മാർ അവരുടെ പോസസ്സിന് പാർട്ട്നേഴ്സുമായിട്ട് അവർ മെൽബണിൽ ജീവിക്കുകയാണ്. ആൻഡ് ദേ ആർ ഫ്യൂൾഡ് ഓൾമോസ്റ്റ് എക്സ്ക്ലൂസീവ്ലി ബൈ കഫൈൻ ആൻഡ് റീഡേഴ്സ് ടിയർ. അതായത് കഫൈൻ, കാപ്പിയും റീഡേഴ്സ് ടിയറുമാണ് അവരുടെ ഇന്ധനം എന്നാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. അത് ഞാനിങ്ങനെ ചുമ്മാ ഇങ്ങനെ ബുക്ക് വായിച്ചപ്പോൾ ഇങ്ങനെ ബുക്ക് ഇങ്ങനെ മൊത്തത്തിൽ മറിച്ച് നോക്കിയിട്ട് അവസാനം ഇവരെ പറ്റി എഴുതി. അപ്പോൾ ഞാൻ വെറുതെ വായിച്ചപ്പോൾ ഈ ഇതം കൊണ്ട് വായിച്ചത് എനിക്ക് ഭയങ്കരമായിട്ട് ചിരി വന്നു. ആൻഡ് ദേ ആർ ഫ്യൂൾഡ് ആണ്, ഇങ്ങനെ ഒരു സെൻറ്റൻസ് പൊതുവേ അങ്ങനെ എന്താ പറയുക ഒരു ഇതിലും എഴുതാത്ത ഒരു സെൻറ്റൻസാണ്. ദേ ആർ ഫ്യൂൾഡ് ഓൾമോസ്റ്റ് എക്സ്ക്ലൂസീവ്ലി ബൈ കഫൈൻ ആൻഡ് റീഡേഴ്സ് ടിയർ. അതായത് വായനക്കാരുടെ കണ്ണീരും കാപ്പിയുമാണ് അവരുടെ ഇന്ധനം എന്നാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. അതായത് വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള റൈറ്റേഴ്സാണ്. അതായത് ഉറക്കമൊന്നുമില്ല, അവർ വർക്ക് ചെയ്യുന്നു, പ്ലസ് വളരെ ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള കഥകളാണ് അവർ എഴുതുന്നത് എന്നുള്ളതാണ് അതിൻ്റെ വലിയ അർത്ഥം. പക്ഷേ എങ്കിലും അതൊരു തമാശ രീതിയിലാണ് അവർ എഴുതിയിരിക്കുന്നത്. അതായത് ദേ ആർ ഫ്യൂൾഡ് ബൈ കഫൈൻ ആൻഡ് റീഡേഴ്സ് ടിയർ.
അപ്പോൾ അടുത്ത നാലാമത് എടുത്തവ ഇത് മൂന്ന് ബുക്ക് എടുത്തു. അതിനുശേഷം നാലാമതായിട്ട് നാല് ബുക്കാണ് ഒരു സമയം എടുക്കാൻ പറ്റുന്നത്. നാലാമത് എടുത്ത ബുക്ക് എന്ന് പറഞ്ഞാൽ ലൈക്ക് എ വാട്ടർ ഫോർ ചോക്ലേറ്റ്. ഇതും എൻ ടി ബി ആർ കടന്ന ബുക്കാണ്. ഇതും അൺയൂഷ്വൽ നറേഷൻ എന്ന കാറ്റഗറി പെടുന്ന ബുക്കാണ്. ഇത് എഴുതിയിട്ടുള്ളത് ലോറ എസ്ക്യൂറൽ എന്ന് പറയുന്ന ഒരു 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 മെക്സിക്കൻ എഴുത്തുകാരിയാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഒരു മെക്സിക്കൻ ബുക്കാണ്. അത് മെക്സിക്കൻ എഴുതിയിട്ട് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടുള്ള ബുക്കാണ്. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ലൈക്കെ വാട്ടർ ഫോർ ചോക്ലേറ്റ് എന്ന ബുക്കിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ട് എ നോവൽ ഇൻ മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ്സ് വിത്ത് റെസിപ്പീസ് റൊമാൻസസ് ആൻഡ് ഹോം റെമഡീസ്. അതായത് ഇതേ നോവൽ, ഇതേ നോവലിനാണ് ഓരോ മാസം ഒരു ഇതായിട്ടാണ്, ഒരു മാസം ഒരു ചാപ്റ്റർ ഒരു മാസം എന്ന രീതിയിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. ഇതിനകത്ത് റെസിപ്പീസ് റൊമാൻസ് ഹോം റെമഡീസ് ഇതുമുണ്ട്. അതായത് ഓരോ ചാപ്റ്ററും തുടങ്ങുന്നത് ഒരു മെക്സിക്കൻ വിഭവത്തിൻ്റെ റെസിപ്പിയായിട്ടാണ്. അപ്പം ഒരു ഒരു ചാപ്റ്റർ തുടങ്ങുന്നത് ഒരു മെക്സിക്കൻ വിഭവത്തിൻ്റെ റെസിപ്പിയായിട്ടാണ്. ആ മെക്സിക്കൻ വിഭവം സംഭവമായിട്ട് ആ ചാപ്റ്ററുമായിട്ട് എന്തോ ബന്ധമുണ്ട്. അപ്പോൾ എന്നിട്ട് അതിനകത്ത് ഹോം റെമഡീസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ചാപ്റ്ററും തുടങ്ങുന്ന എങ്ങനെയാണ് എനിക്ക് വായിക്കാതൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷേ ഇത് അൺയൂഷ്വൽ നറേഷൻ്റെ കാറ്റഗറിയിൽ എപ്പോഴും പെടുന്ന ഒരു ബുക്കാണ്. അതായത് സാധാരണഗതിയിൽ ഒരു ബുക്ക് തുടങ്ങുമ്പം ചാപ്റ്റർ വൺ എന്ന് പറഞ്ഞിട്ട് കഥ അങ്ങനെ തുടങ്ങുകയാണ്. ഇതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ചാപ്റ്ററും തുടങ്ങുന്നത് ഒരു ഒരു മെക്സിക്കൻ റെസിപ്പിറ്റിയിലൂടെയാണ്. അങ്ങനെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെൻ്റെ റഡാറിൽ കിടന്ന ബുക്കാണ്. അപ്പോൾ സാധാരണ വേണ്ടി ഇത് അവിടെ അവൈലബിൾ ആണ്. അപ്പം ഇതെടുത്തു. ഇത് അതുപോലെ തന്നെ ഇത് കഴിഞ്ഞ വട്ടം ഞാൻ എടുത്ത ബിബ്ലിയോഫൈൽ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ബുക്ക് ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം എടുത്ത് നമ്മൾ തിരിച്ചുകൊണ്ട് കൊടുത്ത ബുക്കാണ്, ലൈബ്രറി നടത്തിയ ബിബ്ലിയോഫൈൽ എന്ന് പറഞ്ഞ ബുക്ക്. ആ ബുക്കിൽ ഓരോ രാജ്യത്തിൽ നിന്നും ഓരോ ബുക്ക് വിധം ഒരു ഒരു വലിയ പേജിനകത്ത് ഓരോ രാജ്യത്തിൽ നിന്നും ഓരോ ബുക്ക് റെക്കമെൻഡ് ചെയ്തിരുന്നു. അപ്പോൾ മെക്സിക്കോയിൽ നിന്ന് റെക്കമെൻഡ് ചെയ്യുന്ന ബുക്കാണ്. അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഓർത്തത്, ആൾറെഡി എൻ ടി ബി ആറിൽ ഒരുപാട് നാളായിട്ട് കിടക്കുന്നത് ഞാൻ മറന്നു. അപ്പോൾ ഞാൻ ലൈബ്രറി നോക്കിയപ്പോൾ ഈ സംഭവമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് അൺയൂഷ്വൽ നറേഷൻ എന്ന കാറ്റഗറിയിൽ വായിക്കണമെന്ന് വിചാരിച്ച് ഞാൻ ആഗ്രഹിച്ചിരുന്ന ബുക്കാണ്. അപ്പം ഇത് ഒരു എന്താ പറയുക, ഇതിനകത്ത് മന്ത്ലി ഇൻസ്റ്റാൾമെൻസിൻ്റെ റെസിപ്പീസ് റൊമാൻസ് ഹോം റെമഡീസ് അങ്ങനെ കുറേ എന്താ പറയുക റെസിപ്പീസിലൂടെയാണ് കഥ പറയുന്നത്. അപ്പം അങ്ങനെ ഈ നാല് ബുക്കാണ് എടുത്തത്. അപ്പം ഇനിയുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ലൈബ്രറിയിൽ അപ്ഡേറ്റ്സ്. ഞാൻ ലൈബ്രറി അപ്ഡേറ്റ്സ് പറയാം, കഴിഞ്ഞ വട്ടം വിട്ടുപോയി. കഴിഞ്ഞ വട്ടം നമ്മൾ ലൈബ്രറി റാപ്പപ്പ്, ലൈബ്രറി ഹോളിലും ലൈബ്രറി റാപ്പപ്പിലും നമ്മൾ ലൈബ്രറിയുടെ കാര്യം അപ്ഡേറ്റ്സ് പറയാൻ വിട്ടു. അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ ആദ്യമായിട്ട് നമ്മൾ ലൈബ്രറി പോയ സമയത്ത് നമുക്ക് ലൈബ്രറി കാർഡ് തന്നു. അത് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അപ്പോൾ ഞാൻ രണ്ടാമത് ലൈബ്രറി ചെന്നപ്പോൾ അവർ പറഞ്ഞു ലൈബ്രറി കാർഡ് വേണ്ട, നിങ്ങൾ നേരിട്ട് എന്താ പറയുക ലൈബ്രറി കാർഡിന് പൈസ അടയ്ക്കണം. അപ്പോൾ പൈസ അടയ്ക്കണമെങ്കിൽ എ ടി എം കാർഡിലൂടെ മാത്രമേ പൈസ അടയ്ക്കാൻ പറ്റൂ. അപ്പോൾ അങ്ങനെ അന്നേരം എൻ്റെ കയ്യിൽ എ ടി എം കാർഡോ പൈസയോ ഇല്ല. അപ്പോൾ ഉടനെ അവർ പറഞ്ഞ് കുഴപ്പമില്ല, നിങ്ങൾ നേരെ ഹെൽപ്പ് ഡെസ്കിൽ വന്നാൽ ഞങ്ങൾ നേരിട്ട് കമ്പ്യൂട്ടർ അവരുടെ കമ്പ്യൂട്ടറിൽ അത് ചെക്കൗട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അങ്ങനെയാണ് അത് എടുത്തത്. അപ്പോൾ രണ്ടാമത്തോട്ടം പോയി. അങ്ങനെ മൂന്നാമത്തോട്ടം പോയ സമയത്ത് ഞാൻ ഇതുപോലെ തന്നെ എനിക്ക് അന്ന് മൂന്നാമത്തോട്ടം പോയ സമയത്ത് എനിക്ക് എ ടി എം കാർഡ് ഉണ്ട്, പക്ഷേ എ ടി എം കാർഡിൽ പൈസ ഇല്ല. കാര്യം എന്ന് വെച്ചാൽ സാലറി വന്നില്ല. അപ്പം അക്കൗണ്ടൊക്കെ റെഡിയായി, പക്ഷേ ഇനി സാലറി വന്നാൽ മാത്രമേ അതിനകത്ത് പൈസ വന്നാൽ മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റൂ. അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഞാനങ്ങനെ അപ്പം സ്വാഭാവികമായിട്ട് ഞാൻ ബുക്ക് എടുത്തിട്ട് നേരെ ഹെൽപ്പ് ഡെസ്കിൽ പോയി. ഹെൽപ്പ് ഡെസ്കിൽ പോയിട്ട് പറഞ്ഞു ഇതുപോലെ എൻ്റെ കാർഡ് മിസ്സായിപ്പോയി, കഴിഞ്ഞ വട്ടം വന്നപ്പോൾ ഹെൽപ്പ് ഡെസ്കിൽ നിന്നാണ് എനിക്ക് എടുത്തു തന്നത്. അപ്പം എനിക്ക് 50 രൂപ അടയ്ക്കാൻ എൻ്റെ കയ്യിൽ ഇപ്പം എൻ്റെ പൈസ ഇല്ല, അപ്പോൾ നിങ്ങളൊന്ന് ഇതൊന്ന് ചെക്കൗട്ട് ചെയ്ത് തന്നപ്പോൾ അവിടെ ഇരുന്ന ആ ചേട്ടൻ, ഹെൽപ്പ് ഡെസ്കിൽ ഇരുന്ന ചേട്ടൻ, അവർ നമ്മുടെ രാജ്യമല്ല വേറെ ഒരു രാജ്യക്കാരനാണ്, അപ്പോൾ പുള്ളിക്കാരനോട്ടിരുന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഫൈനൊന്നും അടയ്ക്കേണ്ട കാര്യമേ ഇല്ല, വൈ യു ആർ ഫൈൻ അടയ്ക്കുന്നത് എന്തിന്, ഞാൻ നിനക്ക് ലൈബ്രറി മെമ്പർഷിപ്പ് എൻ്റെ നമ്പർ പറഞ്ഞുതരാം, നീ ജസ്റ്റ് അതായത് കമ്പ്യൂട്ടറിൽ നമ്മൾ സെൽഫായിട്ടാണല്ലോ ലൈബ്രറിയിൽ ബുക്ക് എടുക്കുന്നത്. അപ്പോൾ നമുക്കവിടെ ലൈബ്രറി കാർഡ് വെക്കുമ്പോഴാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ സൈൻ ഇൻ ആവും. അപ്പോൾ ഇത് സൈൻ ഇൻ ആവുമ്പം നമ്മൾ പാസ്വേഡ് നമ്മൾ അടിച്ചു കൊടുക്കണം, നമ്മൾ സൈൻ ഇൻ ആവും. അപ്പം ഈ സൈൻ ഇൻ ഈ കാർഡിന് പകരം നമുക്ക് ഈ കാർഡിൻ്റെ നമ്പർ മെമ്പർഷിപ്പ് നമ്പർ അറിയാമെങ്കിൽ ജസ്റ്റ് മെമ്പർഷിപ്പ് നമ്പരും നമ്മുടെ പാസ്വേഡും അടിച്ചാലും നമുക്ക് സൈൻ ഇൻ ആവും. അപ്പോൾ അവൻ അദ്ദേഹം എന്തെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ നമ്പർ ഇനി പറഞ്ഞു തന്നു. പറഞ്ഞ നില എൻ്റെ കയ്യിൽ നിന്ന് ക്യാമറ മൊബൈൽ ഫോൺ വാങ്ങിച്ചിട്ട് പുള്ളി അത് പുള്ളിയുടെ കമ്പ്യൂട്ടറിൽ നിന്ന് ഈ നമ്പർ ഫോട്ടോ എടുത്ത് എനിക്ക് തന്നു. എന്നിട്ട് പറഞ്ഞു ഞാൻ അടുത്ത വട്ടം തൊട്ട് നീ നേരിട്ട് ഡയറക്റ്റ് അവിടെ പോയി എടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഇപ്രാവശ്യം എന്തെങ്കിലും വെച്ചാൽ ഇപ്രാവശ്യം ഒന്ന് എനിക്ക് ഈ ഇപ്രാവശ്യം നമ്മൾ ലൈബ്രറി പോയപ്പോൾ ഒന്ന് രണ്ടെൻ്റെ എ ടി എം കാർഡ് ഉണ്ടായിരുന്നു. എ ടി എം കാർഡിൽ ഇപ്പോൾ സാലറി വന്നോടൊപ്പം കുറച്ച് പൈസ കിടപ്പുണ്ടായിരുന്നു എൻ്റെ. അതായത് ഇതിനു വേണ്ടി ഞാൻ മാറ്റി വെച്ചിരുന്ന കാർഡിൽ തന്നെ ഇട്ടിരുന്നതാണ് ആ പൈസ എടുക്കാതെ, അതായത് ഇവിടെ ഫൈൻ കൊടുക്കാൻ വേണ്ടി. പക്ഷേ എന്താ പറ്റുന്നത് വെച്ചാൽ പോകുന്ന സമയത്ത് ഞാൻ ഈ എ ടി എം കാർഡിൻ്റെ നമ്പർ എടുക്കാൻ മറന്നുപോയി. ഞാൻ ആ എ ടി എം കാർഡിൻ്റെ നമ്പർ, അപ്പോൾ നമ്മളെപ്പോഴും പൈസ എടുക്കുന്നില്ല, നമ്മളൊന്നിച്ച് പോയി സാലറി കിട്ടുമ്പോൾ തന്നെ എല്ലാം ഇങ്ങനെ എടുക്കുവാണ്. എന്നിട്ട് ഇവിടെ ചിലവിനെടുക്കുവാണ്. അപ്പോൾ ഞാൻ ഇതിനു വേണ്ടിയുള്ള പൈസ മാത്രമേ ഞാൻ ഇട്ടിരുന്നു, പക്ഷേ ഞാൻ എ ടി എം കാർഡിൻ്റെ നമ്പർ എടുക്കാൻ മറന്നുപോയി, നമ്പർ നോക്കിയിട്ട് പോകാൻ വേണ്ടി മറന്നുപോയി. അപ്പോൾ പിന്നെ പോകുന്ന വഴിയിൽ ഞാൻ ഓർത്ത് സെൽഫ് ഡെസ്കിൽ കാണിച്ചാൽ മതിയല്ലോ അവിടെ ഇത് ചെയ്യുന്നു. അങ്ങനെ ഞാൻ ഹെൽപ്പ് ഡെസ്കിൽ ചെന്ന സമയത്ത്
പിന്നെ രണ്ടാമത് പറ്റിയെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ വട്ടം പുള്ളി എനിക്ക് മൂന്നാമത്തെ വട്ടം പോയപ്പോൾ എനിക്ക് ഫോട്ടോ എടുത്ത് തന്നു എൻ്റെ ലൈബ്രറിയുടെ നമ്പർ. പക്ഷേ ആ ഫോണല്ല ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്, എൻ്റെ കയ്യിൽ വേറൊരു ഫോണാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ആ ഫോൺ എൻ്റെ കയ്യിലില്ല, പകരം ഞാൻ വേറെ ഫോൺ കൊണ്ടാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ആ ഫോൺ കൊണ്ട് പോയതുകൊണ്ട് മറ്റേ ഫോട്ടോയും എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഞാൻ എന്തായാലും രണ്ടും കുഴപ്പമില്ല, കാരണം നമ്മൾ ഡെസ്കിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഐ ഡി കൊടുക്കുമ്പോൾ തന്നെ അവരത് എന്താ പറയുക ഇത് ചെയ്ത് തരും, നമുക്ക് ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഇപ്രാവശ്യം ഞാൻ വീണ്ടും ബുക്കെല്ലാം എടുത്ത് നേരെ അവിടെ ചെന്നു. അപ്പോൾ എൻ്റെ എനിക്ക് എങ്ങനെയാലും പൈസ കൊടുക്കാൻ നമ്പരും അറിയത്തില്ല, ഈ ലൈബ്രറി നമ്പർ അറിയത്തില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇതുപോലെ എൻ്റെ എന്താ പറയുക എൻ്റെ കാർഡ് മിസ്സായിപ്പോയി എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവിടെ ഇരുന്നത് വേറെ സ്ത്രീ ഓരോ വട്ടം ചെല്ലുമ്പോൾ ഓരോ ആൾക്കാർ ഇരിക്കുന്നത്. അപ്പോൾ ആ എൽ പി ഡെസ്കിൽ നിന്ന് അവർ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് നമ്പർ പറഞ്ഞുതരാം, ജസ്റ്റ് നമ്പർ പാസ്വേഡ് അറിയാലോ, നമ്പർ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് അവരും എനിക്ക് കമ്പ്യൂട്ടറിൽ നോക്കി എൻ്റെ ലൈബ്രറിയുടെ നമ്പർ ഇഞ്ഞ് പറഞ്ഞു തന്നു. അങ്ങനെ ഞാൻ ലൈബ്രറിയുടെ നമ്പർ അടിച്ചു, നമ്മൾ സൈൻ ഇന്നായി, എന്താ പറഞ്ഞ പാസ്വേഡ് അടിച്ച് സൈൻ ഇന്നായി. നമ്മൾ ഞാൻ സ്വന്തമായിട്ട് അവിടുത്തെ കമ്പ്യൂട്ടറിൽ ഞാൻ സ്വന്തമായിട്ടാണ് ഇത് ചെക്കൗട്ട് ചെയ്തത്. കഴിഞ്ഞ വട്ടം പുള്ളി തന്നെ എനിക്ക് ചെക്കൗട്ട് ചെയ്ത് തന്നിട്ട് ഈ ഫോ എന്താ പറയുക എൻ്റെ നമ്പർ പറഞ്ഞു തന്നു. ഇപ്രാവശ്യം അവർ ചെക്കൗട്ട് ചെയ്താൽ അവർ പകരം അവർ നമ്പർ മാത്രം എനിക്ക് പറഞ്ഞു തന്നു, ലൈബ്രറി നമ്പർ. അപ്പോൾ ഞാൻ അവിടെ അവർക്ക് അവിടുത്തെ നമുക്ക് ഇപ്പോൾ നമുക്ക് തന്നെയുള്ള നമുക്ക് സെൽഫായിട്ട് എടുക്കാനുള്ള കമ്പ്യൂട്ടർ പോയി നമ്പർ ടൈപ്പ് ചെയ്ത് പാസ്വേഡ് അടിച്ച് ബുക്ക് എടുത്തു. അതായത് ബുക്ക് എടുക്കാൻ വേണ്ടി ലൈബ്രറി കാർഡ് വേണ്ടാത്ത സ്ഥിതിയായി ഇപ്പോൾ. അതായത് ലൈബ്രറി കാർഡ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് നമ്മുടെ നമ്പർ അറിയാമെങ്കിൽ അത് അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ മെമ്പർഷിപ്പ് നമ്പർ അറിയാമെങ്കിൽ അത് അടിച്ചിട്ട് നമുക്ക് ജസ്റ്റ് എന്താ പറയുക സൈൻ ഇൻ ആവാം. അപ്പോൾ ഇനി തൊട്ട് നമുക്ക് ലൈബ്രറി കാർഡ് വേണമെന്നില്ല, കാരണം നമ്പർ അറിയാം. അപ്പോൾ ഇപ്രാവശ്യം എടുത്തതുപോലെ ഇനി തൊട്ട് എപ്പോൾ വേണമെങ്കിലും വേറെ സഹായമില്ലാതെ നമ്പർ അടിച്ചിട്ട് പാസ്വേഡ് അടിച്ച് നമുക്ക് ഇത് ചെയ്യാവുന്നതാണ്. അപ്പം അതെനിക്ക് അറിയത്തില്ലായിരുന്നു ആദ്യമൊക്കെ. അപ്പോൾ ഞാൻ അവിടുത്തെ ലൈബ്രറി കാർഡ് നിർബന്ധമായിട്ടും വേണമായിരിക്കുമെന്ന്. പക്ഷേ എന്നിരുന്നാലും ലൈബ്രറി കാർഡ് ഒരു ഇതാണ്, കാര്യമെന്ന് വെച്ചാൽ നമുക്കൊരു എന്താ പറയുന്നത് ലൈബ്രറി കാർഡ് എന്തായാലും ഞാൻ ഫൈൻ കൊടുത്ത ലൈബ്രറി കാർഡ് വാങ്ങിക്കും. കാര്യം എന്ന് വെച്ചാൽ ഒന്നെന്ന് പറഞ്ഞാൽ ലൈബ്രറി കാർഡ് വളരെ വളരെ ടെക്നിക്കലി വളരെ സൂചിതമാണ്. നമ്മളിങ്ങനെ വെറുതെ ഒന്ന് ഇങ്ങനെ ഒന്ന് ഇല്ല ചോട്ട മുമ്പയിൽ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുമല്ലോ, മണവാട്ടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന്, അതായത് ആ കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിൽ ജസ്റ്റ് ഇങ്ങനെ കാണിക്കുമ്പോൾ തന്നെ നമ്മൾ സൈൻ ഉണ്ടാവും. അപ്പോൾ അതൊരു വളരെ ടെക്നിക്കലി ഇതായിട്ടാണുള്ള ഒരു കാർഡാണ്. പ്ലസ് മാത്രമല്ല നമ്മൾ ലൈബ്രറിയിലെ മെമ്പർഷിപ്പ് ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു തെളിവ് വേണ്ട, നമ്മൾ ലൈബ്രറിയിലെ മെമ്പറാണ്. അപ്പോൾ വേറെ ഒരാളടുത്ത് പറയുകയോ എന്തെങ്കിലും ചെയ്യുമ്പോൾ എന്താ തെളിവ്? തെളിവൊന്നുമില്ല, നമ്മുടെ കയ്യിലെ നമ്പറുണ്ട്, നമ്മൾ അവിടെ പോയി നമ്പർ എടുത്ത് സൈൻ ചെയ്യണം. അപ്പോൾ കാർഡാകുമ്പോൾ നമുക്ക് കാണിക്കാൻ ഞാൻ ഇതെൻ്റെ ലൈബ്രറി കാർഡാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇപ്പോൾ സംഭവം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ലൈബ്രറി കാർഡ് ഇല്ലെങ്കിലും നമുക്ക് മിസ്സായി പോയെങ്കിലും നമുക്ക് ലൈബ്രറി കാർഡ് ഇല്ലാതെ തന്നെ ലൈബ്രറിയിൽ പോയി പുസ്തകം കൊടുക്കുന്നതിന് ലൈബ്രറി കാർഡ് വേണ്ട, പുസ്തകങ്ങൾ എടുത്ത് കൊണ്ടുവന്നിട്ട് ലൈബ്രറിയുടെ മെമ്പർഷിപ്പ് നമ്പരും ജസ്റ്റ് എന്താ പറയുക നമ്മുടെ പാസ്വേഡും അടിക്കുമ്പോൾ സംഭവം എന്താ ലൈബ്രറി കാർഡ് ഇല്ലാതെ തന്നെ നമുക്കിപ്പം നമുക്ക് സ്വന്തമായിട്ട് ചെക്കൗട്ട് ചെയ്യാനുള്ള സംവിധാനം ആയി. അപ്പോൾ അങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ എന്തായാലും ഞാൻ ലൈബ്രറി കാർഡ് എടുക്കും, ഫൈൻ കൊടുത്തെടുക്കും, അത് ഉറപ്പായിട്ടും ചെയ്യും. കാരണം വെച്ചാൽ അതൊരു നമുക്കൊരിതല്ലേ, നമ്മുടെ പേഴ്സിലോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലോ ഒരു ലൈബ്രറി കാർഡ് ഉള്ളപ്പോൾ ലൈബ്രറിയിലെ മെമ്പർ എന്നുള്ളതിനൊരു തെളിവായി. അതൊരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ആയാലും ഈ വീഡിയോ ഉണ്ടെന്ന് നിങ്ങൾക്ക് ഏവർക്കും നന്ദി. തുടർന്ന് നമ്മുടെ വീഡിയോകളൊക്കെ കാണുക.